ഈ വാച്ചിങ് പോൺ എന്ന് പറയുന്ന ഒരു നമുക്ക് അതൊരു ക്രൈം ആയിട്ട് കൂട്ടാൻ പറ്റുമോ പോൺ കാണുന്നത്? അത്രയ്ക്കൊരു മോശമായിട്ടുള്ള ഒരു സംഭവമാണെന്ന് തോന്നുന്നുണ്ടോ? ഞാനിപ്പോ ഇവിടെ നിന്ന് പറയണ പോൺ കാണുന്നത് ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാര് ചിരിച്ചു തള്ളും. ആരാണിത് ഇപ്പൊ ഈ കാലത്ത് പോൺ ഒരു വട്ടം പോലും കാണാത്ത ചോദിക്കും. കാരണം മറ്റ് രാജ്യങ്ങളിൽ ഇല്ലാത്തൊരു പ്രോബ്ലം നമ്മുടെ രാജ്യത്ത്. പക്ഷെ ഏറ്റവും കൂടുതൽ പറയുന്നത് ഇതാണ്, ഈ സെക്സ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പൊ പൈസ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഒന്ന് സെക്സ് ടൂറിസം. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഈ ഏതൊരു ഇൻഡസ്ട്രീനേക്കാളും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത് പോൺ ഇൻഡസ്ട്രിയാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് ഇത് ബാൻ ചെയ്യാനുള്ള ഒരു കാര്യമെന്നും കാര്യങ്ങളും. പിന്നെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ അഡിക്റ്റായി മാറും, അഡിക്ഷനേക്ക് പോവാണ്. ഈ അഡിക്ഷൻ മൂത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആൾക്കാർക്ക്? പിന്നെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുരുഷനെ കാണുമ്പോൾ, സ്ത്രീകൾക്കായിക്കോട്ടെ, ഞാൻ പറഞ്ഞ പോലെ സ്ത്രീകൾക്കും ഇതേ വികാരമുള്ളവരുണ്ട്. ചിലവരൊക്കെ കൺട്രോൾ ചെയ്യാൻ, സ്ത്രീകൾ കുറച്ചും കൂടി കൺട്രോൾ ചെയ്യാനുള്ള, എന്നാൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സ്ത്രീകളുണ്ട്. എത്രയോ ചെറിയ നമ്മളൊരു ആമ്പിള്ളേരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഉണ്ടാവും പറയാൻ, ഓരോ സ്ത്രീകളെ എന്ന് പറഞ്ഞാൽ ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ചിട്ട് പറയാനുണ്ടായി. പക്ഷെ അത് പുറത്ത് പറയില്ല, കാരണം വീട്ടിൽ നിന്ന് പഠിപ്പിക്കുന്നത് നീ ഒരു ആൺകുട്ടിയാണ്, ആൺകുട്ടികളെ മിസ്യൂസ് ചെയ്യുന്ന വുമൻസ് ഉണ്ട്. അതെ, ഉണ്ട്. അപ്പോൾ ആൺകുട്ടികൾ പറഞ്ഞതൊക്കെ മോശമാണ്, അതൊക്കെ നമ്മളെ പൗരുഷത്തിൻ്റെ ഒരു ഭാഗമാണ്, അങ്ങനൊരു സാധനം പഠിപ്പിക്കും. അപ്പോൾ ആൺകുട്ടികൾക്ക് ഇങ്ങനെ ഒരു ലൈംഗിക അതിക്രമം വന്നാലും അവരത് ചിലപ്പോൾ ഒരു വലിയ ക്രെഡിറ്റ് ആയിട്ടോ വലിയ ഇതായിട്ട് കാണാതിരിക്കും. ചിലർക്ക് അത് ട്രോമയ്ക്ക് പോകും, ചില ആണുങ്ങൾക്ക് പെണ്ണുങ്ങളോട് തന്നെ വെറുപ്പായിട്ട് പോകും. അപ്പം ഇതെന്ന് പറയുന്നത് ആണ് പെണ്ണ് അല്ലെങ്കിൽ വേറെ സെക്ഷുവാലിറ്റി, ഇപ്പോൾ പറയുന്നത് LGBTQIA+ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അപ്പം അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും ഈ ഒരു അസുഖമുണ്ട്, കാര്യങ്ങളുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ സെക്സ് ടൂൾസിനെ കുറിച്ചിട്ട് പറഞ്ഞു. ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ എന്താ ഏൺ ചെയ്യുന്നത് സെക്സ് ടൂൾസ് ആ ഒരു രീതിയിലാണെന്ന് പറഞ്ഞു. ഈ സെക്സ് ടൂൾസ് പോലത്തെ വൈബ്രേറ്റേഴ്സ് ഈ ഇത്തരം കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ഹാംഫുൾ ആണോ? ഞാൻ പറഞ്ഞത് സെക്സ് ടൂറിസം ആണ് പറഞ്ഞത്. സെക്സ് ടൂറിസം എന്ന് പറയുന്നത് ഇപ്പം നമ്മളിപ്പോൾ തായ്ലൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം ഈ കൊച്ചു കുട്ടികളെ വരെ നിർത്തി അതൊരു ഇതാകുന്നത്, സെക്സിനെ പ്രൊമോട്ട് ചെയ്ത് ടൂറിസം ആണ്. ഇനിയിപ്പോൾ സെക്സ് ടൂൾസിനെ കുറിച്ചിട്ട് ഞാൻ പറയാം. ടൂൾസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് വൈബ്രേറ്റേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അത് ഡോക്ടേഴ്സ് തന്നെ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ യൂസ് ചെയ്യാം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം അതൊരു സെൽഫ് പ്ലഷർ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി, ഒരാളുടെ സഹായം ഇല്ലാതെ നമുക്ക് തന്നെ ആക്കാവുന്നത്, നമ്മുടെ ബോഡിക്ക് കേടില്ലാത്തതാണ് ഓരോ കാര്യങ്ങളും. അപ്പോൾ ഒരു നിലയ്ക്ക് അത് വളരെ നല്ലതാണ്, കാരണം നമ്മൾ വേറൊരാളുടെ മെക്കിട്ട് കയറേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾക്ക് അങ്ങനെ ഒരു മൂഡ് വന്നു കഴിഞ്ഞാൽ വേറൊരാളെ പോയി പീഡിപ്പിക്കണ്ടോ കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ അവരെ നോട്ടം കൊണ്ട് തുറച്ച് നോക്കണ്ട ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇത് വെച്ച് യൂസ് ചെയ്യാം. ഇത് ഏതെങ്കിലും രീതിയിൽ സൈഡ് എഫക്ട്സ് വരുമോ തോന്നിക്കഴിഞ്ഞാൽ, ഇപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിൽ ക്ലിറ്റോറൽ സ്റ്റിമുലേഷൻ ആയിരിക്കും നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ വൈബ്രേറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പവർ കൂടുതലായിരിക്കും, കാര്യങ്ങളെല്ലാം കൂടുതലായിരിക്കും. അപ്പോൾ നാളൊരു പുരുഷനോ സ്ത്രീയോ വന്നു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ തൃപ്തിപ്പെടുത്താൻ പറ്റാതെ ഇരിക്കാം കാര്യങ്ങളാക്കാം. കാരണം ഇവർക്ക് ആ ഒരു ഇത് കിട്ടി അത്രത്തോളം ഒരാൾക്ക് ചിലപ്പോൾ പറ്റുമായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു സൈഡ് എഫക്ട്സ് അല്ലാതെ ബാക്കിയെല്ലാം കൊണ്ടും നല്ല, ഹെൽത്തിനൊന്നും യാതൊരു തരത്തിലുള്ള ഓവർ യൂസ് എല്ലാം കൊണ്ടും ഹാംഫുൾ ആയിരിക്കും. എന്തൊരു കാര്യം തന്നെ അമൃത് അധികം വിഷം എന്ന് പറഞ്ഞ പോലെ എന്തൊരു കാര്യം നമ്മൾ കൂടി കഴിഞ്ഞാൽ അതിനൊരു ആപത്തെന്ന് പറയുമല്ലോ. അപ്പം